നമസ്കാരം. ഒരു പ്രസ്ഥാനത്തെ നിരോധിക്കുകയും ആയിരത്തോളം നേതാക്കളെ ജയിലിലടക്കുകയും ചെയ്തതുകൊണ്ട് ഒരു തീവ്രവാദ പ്രസ്ഥാനം ഇല്ലാതാകുമോ? മറ്റ് സംഘടനാ പേരുകളുമായി അവ വീണ്ടും അവതരിക്കില്ലേ? അങ്ങനെ അവതരിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മതഭ്രാന്ത് വളർത്തി മനുഷ്യത്വത്തിനും രാജ്യത്തിനുമെതിരെ ആയുധമെടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെയും വളരാൻ അനുവദിച്ചുകൂടാ. പോപ്പുലർ ഫ്രണ്ട് എന്ന പ്രസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ 5 വർഷത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് സമാനമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന 8 സംഘടനകളെയും നിരോധിച്ചിരിക്കുന്നു. റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ, റിഹാബ് ഫൗണ്ടേഷൻ ഓഫ് കേരള എന്നീ സംഘടനകൾക്കാണ് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യസുരക്ഷ, ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്താണ് ഈ നടപടി. രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തി രേഖകളടക്കമുള്ള അനവധി സംഭവങ്ങൾ പിടിച്ചെടുക്കുകയും നിരവധി പേരെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ശേഷമാണ് നിരോധനം ഏർപ്പെടുത്തിയത്. കേരളത്തിൽ ഹർത്താൽ അക്രമങ്ങൾക്ക് 1500 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെയും 8 അനുബന്ധ സംഘടനകളെയും നിരോധിച്ചതോടെ ഇവയുടെ ഓഫീസുകൾ ഉടനെ സർക്കാർ അടച്ചുപൂട്ടും കണ്ടുകെട്ടു. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടത്തിയ കൊലപാതകങ്ങളുടെയും ക്രിമിനൽ കുറ്റങ്ങളുടെയും വിവരണങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2010 ചോദ്യപേപ്പർ വിവാദത്തിൽ കോളേജ് അധ്യാപകനായ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ സംഭവം, മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയും SFI പ്രവർത്തകനുമായ അഭിമന്യുവിന്റെ കൊലപാതകം, 2017 ബിപിന്റെ കൊലപാതകം, കഴിഞ്ഞ വർഷം RSS പ്രവർത്തകനായ നന്ദുവിന്റെയും സഞ്ജിത്തിന്റെയും കൊലപാതകങ്ങൾ, പാലക്കാട് ശ്രീനിവാസന്റെ കൊലപാതകം തുടങ്ങിയവയിലെല്ലാം പോപ്പുലർ ഫ്രണ്ടിന്റെ കരങ്ങളിൽ ചോരക്കറയുണ്ട്. കേരളത്തിലെ 380 പേരെ കൊല്ലാൻ, വധിക്കാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി തയ്യാറാക്കിയിരുന്നതായാണ് സംസ്ഥാന പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ അറസ്റ്റിലായ 2 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നാണ് ഈ ഹിറ്റ് ലിസ്റ്റ് പോലീസിന് ലഭിച്ചത്. പോപ്പുലർ ഫ്രണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി അബൂബക്കർ സിദ്ദീഖ്, മലപ്പുറം തിരൂർ മേഖലാ നേതാവ് സിറാജുദ്ദീൻ എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇരുവരുടെയും ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഇങ്ങനെയൊരു ഹിറ്റ് ലിസ്റ്റ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. ഹിറ്റ് ലിസ്റ്റിൽ പോലീസ് CI അടക്കമുള്ള ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട്. വിവരങ്ങൾ കേരള പോലീസ് കേന്ദ്ര ഏജൻസികൾക്ക് നേരത്തെ തന്നെ കൈമാറിയിരുന്നു. നിരോധനത്തിന് പുറമെ ഇപ്പോൾ LDFന് തലവേദനയാകാനിരിക്കുന്ന ഒരു വിവാദം BJP ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിരോധിക്കപ്പെട്ട റിഹാബ് ഫൗണ്ടേഷനുമായി സഹകരിക്കുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് കേരളത്തിലെ ഇടതുമുന്നണിയിലെ ഘടക കക്ഷിയാണ്. INL മന്ത്രിയാണ് അഹമ്മദ് ദേവർകോവിൽ. INL മന്ത്രിയെയും മന്ത്രിസഭയിൽ നിന്ന്, ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായി BJP രംഗത്തിറങ്ങിയിട്ടുണ്ട്. 2001 നിരോധിക്കപ്പെട്ട സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് എന്ന സിമിയുടെ വകഭേദമാണ് 2007 പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ രൂപം കൊണ്ടത്. ദക്ഷിണേന്ത്യയിലെ 3 മുസ്ലിം സംഘടനകൾ ചേർന്നാണ് പോപ്പുലർ ഫ്രണ്ടായി മാറിയത്. നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇൻ കേരള എന്ന NDF, കർണാടകയിലെ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്ററി KFD, തമിഴ്നാട്ടിലെ മനിതാ നീതി പസറൈ MNP എന്നീ സംഘടനകളാണവ. 2006 കോഴിക്കോട് നടന്ന യോഗത്തിലാണ് ഈ 3 സംഘടനകളെയും ഒന്നിപ്പിക്കാൻ തീരുമാനമായത്. 2007 February 16 ബംഗളൂരുവിൽ എംപവർ ഇന്ത്യ കോൺഫറൻസ് എന്ന റാലിയോടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിറവിയെടുക്കുകയായിരുന്നു. 15 വർഷത്തെ പ്രവർത്തനം കൊണ്ട് മതവർഗീയതയുടെ ശക്തമായ അടിത്തറ കെട്ടിപ്പടുത്തു ഈ പോപ്പുലർ ഫ്രണ്ട്. അവരുടെ റാലികളിൽ ഇതര മതവിശ്വാസികൾക്കെതിരെ കൊലവിളി ഭീഷണി മുഴക്കി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് ഏറെ വിവാദമായിരുന്നു. കൊച്ചുകുട്ടികളെ കൊണ്ടുപോലും അത്തരം മുദ്രാവാക്യം വിളിപ്പിച്ചത് കേസാകുകയും ചെയ്തതാണ്. പല കേസുകളിലും സുപ്രീംകോടതി വരെ നിയമയുദ്ധം നടത്താനുള്ള കരുത്ത് ഇക്കൂട്ടർക്കുണ്ട്. നിരോധനത്തെ ചോദ്യം ചെയ്തുള്ള നിയമ പോരാട്ടം
വരും നാളുകളിൽ കാണാനാകും. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതിന് പിന്നാലെ ആലുവയിൽ 5 RSS നേതാക്കൾക്ക് കേന്ദ്രസേനയുടെ വൈ കാറ്റഗറി സുരക്ഷ നൽകി എന്നതാണ് വേറെയൊരു തമാശ. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണ് ഇങ്ങനെ സുരക്ഷ നൽകിയിരിക്കുന്നത്. RSS കാര്യാലയമായ കേശവ സ്മൃതിക്കും സുരക്ഷയുണ്ട്. രാജ്യത്ത് വിദ്വേഷം വളർത്തി ചോരക്കളി നടത്തുന്ന RSSനെയാണ് ആദ്യം നിരോധിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നവർ ധാരാളമാണ്. RSSനെ കേന്ദ്ര സർക്കാർ നേരത്തെ 3 തവണ നിരോധിച്ചിട്ടുണ്ട്. 1925 കേശവ് ബലിറാം ഹെഡ്ഗേവാർ രൂപീകരിച്ച രാഷ്ട്രീയ സ്വയം സേവക് സംഘിനെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് തൊട്ടടുത്ത വർഷമായ 1948 മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതിന് പിറകെയാണ് ആദ്യം നിരോധിച്ചത്. വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ച് കലാപമുണ്ടാക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിയാണ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ RSSനെ നിരോധിച്ചത്. പിന്നീട് 1975 1992 RSSനെ നിരോധിച്ചത്. 1948 ഏർപ്പെടുത്തിയ നിരോധനം തൊട്ടടുത്ത വർഷം 1949 കേന്ദ്രമന്ത്രിയായിരുന്ന പട്ടേൽ തന്നെ പിൻവലിക്കുകയുണ്ടായി. രണ്ടാമത്തെ നിരോധനം 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു. 2 വർഷം കഴിഞ്ഞ 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചതോടെ ആ നിരോധനവും പിൻവലിക്കപ്പെട്ടു. മൂന്നാമത്തെ നിരോധനം 1992 അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തതിന് പിറകെയായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവാണ് ആ നിരോധനം ഏർപ്പെടുത്തിയത്. അന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ, ജമാഅത്ത് ഇസ്ലാമി, സിമി തുടങ്ങിയവയെയും നിരോധിക്കുകയുണ്ടായി. 6 മാസത്തിനകം RSSന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം നരസിംഹറാവു പിൻവലിക്കുകയും ചെയ്തു. ഇതോടെ RSS കൂടുതൽ ശക്തമായെന്നാണ് ചരിത്രം. നിരോധനം ഒരു പരിഹാരമല്ല, മതവർഗീയതയെ ആളിക്കത്തിച്ച് മനുഷ്യരെ കശാപ്പു ചെയ്യുന്ന സംസ്കാരത്തെയാണ് നാം ഇല്ലാതാക്കേണ്ടത്.